അമിത പൈസ എന്ന് ചോദിച്ചത് ഉസ്താദെ ഈ മുജാഹിദൊക്കെ ചോദിക്കണ്ടല്ലോ സനതുണ്ടോന്ന്, അപ്പോ ഉണ്ടെങ്കിൽ പറയി എന്ന് പറഞ്ഞു. അത് മോനെ ഉണ്ടല്ലോ കൊറേ കൊല്ലായി എന്റെ കയ്യിൽ കിട്ടിയിട്ട്, മോനിപ്പൊ എവിടെയാണെന്നൊക്കെ ചോദിച്ചത്രേ മുപ്പരോട്. മാന മുസ്ലേരൊക്കെ എന്തായി ഒരുപാട് മത്, അപ്പൊ അമ്പലൊക്കെ അമീത് പൈസ ചോദിച്ചേ. അല്ല ഉസ്താദെ, മുജാഹിദുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അവരെന്തെങ്കിലും ചോദിച്ച സനത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ, പിന്നെ അതൊക്കെ കാണിച്ചു കൊടുക്കാം, മോൻ കൂട്ടിക്കൊണ്ട് പോരെ എന്ന് ഫോൺ കട്ടാക്കിക്കണം. കട്ടാക്കി രണ്ട് മിനിറ്റ് വീണ്ടും വിളിച്ചു. അല്ല മോനെ, അവരെ കൂട്ടിക്കൊണ്ട് വരണ്ട, അവര് ഹക്ക് എത്ര പറഞ്ഞാലും വിശ്വസിക്കാത്തത്. അപ്പൊ അപ്പൊ തന്നെ കള്ളതാണ് അമീത് പൈസ പറയാം. ആളും പഠിച്ച കള്ളനെ നമുക്കറിഞ്ഞൂടെ, അമിത് പൈസ പറയാം ആളും മഹാ കള്ളനല്ലേ, നമുക്കറിയാലോ ആരാളെന്ന്. മോനെ, അവരൊന്നും സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂല, അവരൊന്നും അവര് ഹക്കില്ലാത്ത പാർട്ടിയാ, അവരൊന്നും കൂട്ടിട്ടുണ്ട് വരണ്ടാന്ന്. അപ്പൊ തന്നെ അമീത് പൈസ അമ്പലക്കത് പറയാം, എസ് കെ എസ് എസ് എഫ് നേതാവ് പറയാണ്, വേണ്ട ആള് പഠിച്ച കള്ളനാ, ഇപ്പൊ ഇതുവരെ എത്തിയിട്ടുണ്ട്ട്ടാ, ഇതുവരെ പഠിച്ചവന്റെ ചിലപ്പോ പറയാൻ പറ്റൂല, നാളെ ഇവര് ഒന്നായിട്ട് ഇടോ അമീത എന്ന പിടിച്ചതിന്റെ പീസ് എന്ന് പറഞ്ഞ ഇത് കെട്ടതുങ്ങും. അപ്പോഴും അപ്പൊ ചോദിക്കും ഇതില് പൂച്ചയ്ക്ക് പെണ്ണുക എന്ത് കാര്യം, സലഫിക്ക് ഇതിലെന്ത് കാര്യമെന്ന്. സലഫിക്ക് കാര്യമുണ്ട്, സലഫി പ്രസ്ഥാനത്തിന് കാര്യമുണ്ട്. ശൈഖുനയുടെ വീട്ടിലുള്ളവരുടെ മുടിയല്ല പറഞ്ഞത്, അല്ലാണ്ട് റസൂലിന്റെ മുടിയാ, റസൂൽ ഒരു വിഭാഗത്തിന് കുത്തകയല്ല, ഇത് സലഫി ഈമാനിന്റെ ഭാഗമാണ്, ഇത് ലോകത്തെ മുസ്ലിമിന്റെ കാര്യമാണ്. സ്വന്തം ഭാര്യയുടെ മുടി കൊണ്ടുവച്ച് തൂക്കി വെക്കുകയാണെങ്കിൽ ആരും ചോദിക്കാൻ വരൂല, ഒരു സലഫി പ്രസ്ഥാനം ഉണ്ടൂല. അല്ലാണ്ട് റസൂൽ എന്ന് പറഞ്ഞിട്ട് കള്ളക്കഥ പറത്തുമ്പോ അത് ദീനെതിരെ പ്രതികരിക്കേണ്ടത് വിശ്വാസമുള്ളവന്റെ